ന്യൂസ് ഇന്ത്യൻ കേരളം ഇലക്ഷൻ യാത്ര നാടറിഞ്ഞ് നാട്ടാരെ അറിഞ്ഞ് പവേഡ് ബൈ KSFE. ഇപ്പോൾ ഉള്ളത് കോന്നി നിയോജക മണ്ഡലത്തിലെ മലയോര മേഖലയായ ചിറ്റാറിലാണ്. നമുക്കിപ്പോൾ ഇവിടെ നിരവധി ആളുകൾ ചേരുന്നു. ഇവിടുത്തെ വോട്ടർമാരുണ്ട്. എങ്ങനെയുണ്ട് അമ്മ വോട്ട്? ഇവിടെ ഇലക്ഷൻ എങ്ങനെയുണ്ട്? നല്ല മത്സരം നടക്കുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല പ്രചാരണങ്ങളൊക്കെയാണ്, നന്നായിട്ട് പോകുന്നു. ശക്തമായ മത്സരമുണ്ട്. അതെ, മൂന്ന് പാർട്ടികളും ശക്തമായ മത്സരമാണ്. മൂന്ന് സ്ഥാനാർത്ഥികളും ഒന്നോട് ഇഞ്ചോട് ഇഞ്ച് പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആര് ജയിക്കുമെന്ന് ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ കൺഫ്യൂഷനാണ്. വികസനം ഇവിടെ അത്യാവശ്യമായ കാര്യമാണ്. ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് ആശുപത്രി, ഇവിടെ കിടക്കയുള്ള ആശുപത്രി ഇല്ല, അതുപോലെ തന്നെ സർക്കാർ കോളേജുകളില്ല, അതുപോലെ ഇവിടെ ഹൈസ്കൂളിലുള്ള കോളേജാക്കാനുള്ള പരിപാടികൾ ഇവിടെ നടക്കണം. അതുപോലെ തന്നെ പാലങ്ങൾ, റോഡുകളുടെ ഇടഭാഗങ്ങളിൽ വികസിക്കാനുണ്ട്. ഇങ്ങനെ വളരെയേറെ കാര്യങ്ങളുണ്ട്. അടൂർ പ്രകാശ് തുടങ്ങി വെച്ച പല സംഗതികളും ബാക്കി നിൽപ്പുണ്ട്. അതിൻ്റെ തുടർച്ചാവകാശമായിട്ട് നമ്മുടെ അടുത്ത സ്ഥാനാർത്ഥി ചെയ്യാനുള്ള, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ചെയ്യാനുള്ള ഒരു സംവിധാനം. എങ്ങനെയുണ്ട് ഇലക്ഷൻ? എങ്ങനെയുണ്ട് ഇവിടെ ഇലക്ഷൻ? നല്ല ചൂടായിട്ട് നടക്കുന്നുണ്ട്. കാർഷിക മേഖലയാണ്, കാർഷിക മേഖലയുടെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനാവശ്യമായ കരുത്തുള്ള സ്ഥാനാർത്ഥി ജയിക്കും. വികസനത്തിൻ്റെ ഒരു പാത മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പി മോഹൻ രാജു ഇവിടെ ജയിച്ചേ മതിയാവും. കോന്നിയുടെ വികസനത്തിൻ്റെ നായകൻ അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശിൻ്റെ പിൻഗാമിയായിട്ട് മോഹൻ രാജ് വരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അടൂർ പ്രകാശ് തുടങ്ങി വെച്ച വികസനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പി മോഹൻ രാജ് തന്നെ ജയിക്കണം എന്നുള്ളതാണ്. മലയോര വികസനത്തിൻ്റെ പ്രവർത്തനം ആര് ചെയ്യുന്ന അവർക്ക് വോട്ട്. വികസനത്തിന് വേണ്ടിയാണ് വോട്ട്. ഈ ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണോ? അല്ല, പി മോഹൻ രാജ് തന്നെ ജയിക്കുമെന്ന വിശ്വാസം. ആര് ജയിച്ചാലും ഞങ്ങൾക്ക് പ്രയോജനം വരുന്ന രീതിയിൽ ഭരണം മുമ്പോട്ട് പോകണം എന്നുള്ളതേ ഉള്ളൂ. ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത ശക്തമായ മത്സരമുണ്ട്. നിരവധി ആവശ്യങ്ങൾ ചിറ്റാറുകാർക്കുണ്ട്. അതൊക്കെ തന്നെ സാധിച്ചു കൊടുക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അവർ വോട്ട് ചെയ്യുമെന്നും പറയുന്നു. ഏതായാലും ന്യൂസ് 18 ഇലക്ഷൻ യാത്ര നാടറിഞ്ഞ് നാട്ടാരെ അറിഞ്ഞ് കോ പവേഡ് ബൈ KSFE. ഇപ്പോൾ ചിറ്റാർ നിന്നും യാത്ര തിരിക്കുകയാണ് അടുത്ത മണ്ഡലത്തിലേക്ക്.